2021 ജൂലൈ 1 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ്, ബിസിനസ്, നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന മാറ്റങ്ങൾ നടപ്പിൽ വരാൻ പോകുകയാണ്. അടിസ്ഥാന ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള സർവീസ് ചാർജ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ SBI മാറ്റാൻ പോകുന്നതാണ് അതിലൊന്ന്. LPG സിലിണ്ടർ വിലയിലും മാറ്റം വരാൻ പോവുകയാണ്. ജൂലൈ 1 മുതൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നടപ്പിൽ വരാൻ പോകുന്നതെന്ന് വിശദമായി നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യം വരുന്ന മാറ്റം, SBI ബേസിക് സേവിംഗ് അക്കൗണ്ടിലെ പുതിയ സർവീസ് ചാർജുകൾ ജൂലൈ 1 മുതൽ നിലവിൽ വരും. ATMൽ നിന്ന് പണം പിൻവലിക്കൽ, ചെക്ക് ബുക്ക്, പണം കൈമാറ്റം, നോൺ ഫിനാൻഷ്യൽ ട്രാൻസ്ഫറുകൾ തുടങ്ങിയവക്കാണ് പുതിയ നിരക്കുകൾ വരുന്നത്. സ്വന്തം ബ്രാഞ്ചിൽ നിന്നോ ATMൽ നിന്നോ ഒരു മാസം പരമാവധി 4 തവണ പണം സൗജന്യമായി പിൻവലിക്കാം. അതിനു മുകളിലുള്ള ഓരോ പിൻവലിക്കലിനും 15 രൂപ സർവീസ് ചാർജ് ഈടാക്കും. സൗജന്യ പരിധിക്ക് ശേഷം മറ്റു ബാങ്കുകളുടെ ATMൽ നിന്നുള്ള പിൻവലിക്കലിനും 15 രൂപ സർവീസ് ചാർജ് ഈടാക്കും. ഒരു സാമ്പത്തിക വർഷം 10 ചെക്ക് ലീഫുകൾ സൗജന്യമായി ലഭിക്കും. അതിനുശേഷം 10 ലീഫുള്ള ചെക്ക് ബുക്കിന് 40 രൂപയും നികുതിയും ഈടാക്കും. 25 ലീഫുള്ളതിന് 75 രൂപ നികുതിയും 10 ലീഫുള്ള അടിയന്തര ചെക്ക് ബുക്കിന് 50 രൂപയും നികുതിയായി ഈടാക്കും. മുതിർന്ന പൗരന്മാരെ ചെക്ക് ബുക്കിനുള്ള പുതിയ നിരക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. SBI ബ്രാഞ്ചിലും മറ്റു ബാങ്കുകളുടെ ബ്രാഞ്ചിലും ബേസിക് സേവിംഗ് അക്കൗണ്ട് ഉടമക്ക് പണേതര ഇടപാട് സൗജന്യമാണ്. അടുത്തൊരു മാറ്റം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടാണ്. ലേണിംഗ് ലൈസൻസ് നേടാൻ ഇനി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സന്ദർശിക്കേണ്ടതില്ല. ജൂലൈ 1 മുതൽ ഇത്തരം മാറ്റങ്ങൾക്ക് രാജ്യത്ത് തുടക്കമിടുകയാണ്. RTOക്ക് മുന്നിലെ പരിശോധന കൂടാതെ തന്നെ ലൈസൻസ് ലഭിക്കുന്ന രീതിയാണ് വരാൻ പോകുന്നത്. ഓൺലൈൻ പരിശോധനക്കു മാത്രം വിധേയരായ ലൈസൻസ് നേടുക എന്ന പരിഷ്കരണമാണ് കേന്ദ്രം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് ആധുനികമായ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും കേന്ദ്ര റോഡ് ഹൈവേ ഗതാഗത മന്ത്രാലയം പറയുന്നു. ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ അപേക്ഷകരുടെ ഓൺലൈൻ ടെസ്റ്റുകൾക്കായി സിമുലേറ്ററുകളും ടെസ്റ്റിംഗ് ട്രാക്കുകളും ഉണ്ടായിരിക്കണം. അടുത്തത് LPG വിലയിൽ വരുന്ന മാറ്റമാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ, അതായത് LPG അല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെ വില 2 ആഴ്ച കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കാറുണ്ട്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ, ആവശ്യകത, വിതരണ ഇടവേള എന്നിവ അനുസരിച്ച് എണ്ണക്കമ്പനികൾ വില പരിഷ്കരിക്കും. അടുത്ത മാറ്റം, വിവാദ് സേ വിശ്വാസ് പദ്ധതി പ്രകാരം പലിശ കൂടാതെ നികുതി അടക്കാനുള്ള കാലാവധി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. June 30 മുതൽ August 31 വരെ പണമടക്കാവുന്നതാണ്. ഇത്രയുമാണ് July 1 മുതൽ നിലവിൽ വരാൻ പോകുന്ന 4 സുപ്രധാന മാറ്റങ്ങൾ. ഈയൊരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.